മുത്തശ്ശി. ആഹാ, വന്നോ മുത്തശ്ശിയുടെ അപ്പുകുട്ടൻ. സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷം? പറ കേൾക്കട്ടെ. ഇന്ന് ആദ്യത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നല്ലോ, എനിക്ക് മിഠായി കിട്ടിയല്ലോ. മോനെ, ദേ പാല് കുടിക്കേ, എന്നിട്ട് യൂണിഫോം മാറ്റിയിട്ട് കയ്യും മുഖവും കഴുകിയിട്ട് വാ കേട്ടോ. അമ്മേ, ഇതിലെന്തോ കിടക്കുന്നു. അയ്യോ, ഇത് പാൽപ്പാട് ഇതൊന്നുമില്ല, അമ്മ ഇത് മാറ്റിത്തരാവേ. ഇനി കുടിച്ചു. ആ, അത് പറഞ്ഞപ്പോഴാ എന്റെ വായിലും ഉണ്ട് പാൽപ്പാട പോലൊരു സാധനം. കഴിഞ്ഞ ദിവസാ ഞാനത് ശ്രദ്ധിച്ചത്. ഉവ്വോ, അമ്മ എന്താ നേരത്തെ പറയാണ്ടിരുന്നേ? നാളെ ഇവന്റെ പല്ലടയ്ക്കാൻ പോകുമ്പോ അമ്മ പോയാ മതി, അമ്മയ്ക്കും കൂടി കാണിക്കാലോ ഡോക്ടറെ. ദേ അകത്തേക്ക് വിളിക്കുന്നു. ആ മുത്തശ്ശി, അപ്പുകുട്ടന്റെ പല്ലൊക്കെ അടച്ചിട്ടുണ്ട്, ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ, എന്റെ മുത്തശ്ശിയുടെ വായിൽ പാൽപ്പാടേ ഉണ്ടല്ലോ. ഏ, പാൽപ്പാടയോ? എന്താ മുത്തശ്ശി പറയുന്നേ? ഓ, ഒന്നുമില്ല ഡോക്ടറെ, കുറച്ച് നാളായി ഒരു വെള്ള പാട വായില്. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. ആ, അത് കൊള്ളാലോ. മുത്തശ്ശി ഒന്ന് അങ്ങോട്ട് കിടന്നേ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. നമ്മൾ ഭയക്കുന്ന ക്യാൻസർ പോലുള്ള പല രോഗങ്ങളും തുടക്കത്തിൽ തന്നെ വെള്ളപ്പാടായിട്ടാണ് കാണപ്പെടുന്നത്. അതെല്ലാം ഉറപ്പുവരുത്താൻ നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം. അതിന് ബയോപ്സി എന്നാണ് പറയുന്നത്. ശരി ഡോക്ടറെ, ഡോക്ടർ പറയുന്ന പോലെ ആയിക്കോട്ടെ. പേടിക്കാനൊന്നുമില്ല, പക്ഷെ നമുക്കൊന്ന് ചികിത്സിക്കണം. ഡോക്ടറെ, ചികിത്സിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ചികിത്സിക്കാതിരുന്ന ഇത് ചിലപ്പോ ക്യാൻസറിലേക്ക് വഴിമാറാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട് ഇതുപോലെയുള്ള രോഗങ്ങൾക്ക്. പുകയിലയുടെ ഉപയോഗം, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ. വെള്ള നിറത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ഇവ ദീർഘനാളായി കരിയാത്ത വ്രണങ്ങളായും ചുവന്ന പാടുകളായും കാണപ്പെടാം. ഡോക്ടർ, എന്റെ മകനും ഇപ്പറഞ്ഞ ദുശീലങ്ങളൊക്കെയുണ്ട്, ഇതുപോലെ വരാതിരിക്കാൻ ഇനി എന്താ ചെയ്യുക? ഏറ്റവും ആദ്യം വേണ്ടത് ഇത്തരം ദുശീലങ്ങളിൽ നിന്നുള്ള മോചനമാണ്. സ്വന്തമായിട്ട് ഇതിന് സാധിച്ചില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ സഹായം തേടാനും നമ്മൾ മടിക്കരുത്. ഇടയ്ക്ക് ഡെന്റിസ്റ്റിനെ കണ്ട് ചെക്കപ്പ് ചെയ്യുന്നതും ശീലമാക്കണം. ഇപ്പോ ഇതിന് എന്ത് ചികിത്സയാ ചെയ്യാൻ പറ്റുക? ഇതിപ്പോ നമുക്ക് ചെറിയൊരു സർജറി വഴി നീക്കം ചെയ്യാവുന്നതേയുള്ളൂ. പക്ഷേ ക്യാൻസറായി മാറിക്കഴിഞ്ഞാൽ അതിന്റെ തീവ്രതയനുസരിച്ച് റേഡിയേഷനും കീമോയും ആവശ്യമായി വന്നേക്കാം. സർജറിക്കുള്ള ഡേറ്റ് ഞാനിന്ന് തരാം. ഒത്തിരി നന്ദിയുണ്ട്. ഡോക്ടർ കാരണാണ് ഈ ചികിത്സ ഇപ്പോഴെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ഒരു അറിവ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ്. വളരെ സന്തോഷം. വായിൽ വരുന്ന പാടുകൾ, ഉണങ്ങാതെ മാസങ്ങളോളം നിൽക്കുന്ന വ്രണങ്ങൾ, മറ്റു രോഗാവസ്ഥകൾ, ചിലപ്പോൾ വായിലെ ക്യാൻസറിനുള്ള മുന്നോടിയാകാം. കൂർത്ത പല്ലുകൾ, പുകയില പോലെയുള്ളവയുടെ ഉപയോഗം ശീലമാക്കിയവരിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ചെറിയ മുൻകരുതൽ നിങ്ങളുടെ ജീവൻ തന്നെ ഈ മാരക രോഗത്തിൽ നിന്നും രക്ഷിക്കാം.